വളർന്നു ചുരുങ്ങിയ ജീവിത കാലഘട്ടത്തിൽ യേശുവിലെ മാനുഷികത ഏറ്റവും കൂടുതൽ പ്രകടമായത് എപ്പോഴാണെന്ന് ആലോചിച്ച് നോക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരാനിടയുള്ളൊരു സ്ഥലമുണ്ട്. ഗെത്സെമനി. വലിയൊരു കൊടുങ്കാറ്റിനു മുൻപുള്ള ശാന്തത പോലെ യേശുവിൻ്റെ പീഡാനുഭവത്തിനും മരണത്തിനുമൊക്കെ മുന്നോടിയായുള്ള വേദനാജനകമായൊരു രംഗമാണത്. ദുഃഖിച്ചും വിഷമിച്ചും ഒക്കെ ഇരിക്കുന്നത് ശരിയല്ലെന്ന് വിചാരിക്കുന്നവരാണ് നമ്മളൊക്കെ. പക്ഷേ ഇവിടെ ക്രിസ്തു ദുഃഖിതനായിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുക. നമ്മുടെ സങ്കടങ്ങളൊക്കെ അവഗണിക്കുമ്പോൾ യേശു പോലും അക്സെപ്റ്റ് ചെയ്ത മാനുഷികതയുടെ ഒരു ഭാഗമാണ് നമ്മൾ നിഷേധിക്കുന്നത്. ദൈവപുത്രൻ എന്ന നിലയിൽ പിതാവിനോട് പ്രാർത്ഥിക്കുവായിരുന്നെങ്കിൽ ഈ അടിപൊളി ചലഞ്ച് എനിക്ക് തന്നതിന് താങ്ക് യു പിതാവേ, അല്ലെങ്കിൽ അങ്ങൻ്റെ കൂടെയുള്ളപ്പോൾ ഏത് പ്രതിസന്ധിയും പുഷ്പം പോലെ നേരിടാൻ എനിക്ക് സാധിക്കും എന്നൊക്കെയായിരുന്നു യേശു പറയേണ്ടിയിരുന്നത്. പക്ഷേ ഇങ്ങനൊന്നും പറയാതെ ഒരു പ്രതിസന്ധി വരുമ്പോൾ മാനുഷികമായി എങ്ങനെ പ്രാർത്ഥിക്കണമെന്നതിനുള്ളൊരു നല്ല എക്സാമ്പിളാണ് യേശുവിൻ്റെ പ്രാർത്ഥന. ഗെത്സെമനിയിൽ മുട്ടിന്മേലായിരിക്കുന്ന സമയത്ത് സൂപ്പർമാനെ പോലെയൊന്നുമല്ല, എന്നെയും നിങ്ങളെയും പോലെ വളരെ സാധാരണക്കാരനായൊരു മനുഷ്യനായിട്ടാണ് യേശു കാണപ്പെടുന്നത്. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ എന്ന് വളരെ വേദനയോടെ അവിടുന്ന് പ്രാർത്ഥിക്കുന്നു. പക്ഷേ അതോടുകൂടി പ്രാർത്ഥന അവസാനിക്കുന്നില്ല കേട്ടോ. പലപ്പോഴും പിന്നീട് യേശു പറഞ്ഞ ആ സെൻറ്റൻസ് പറയാനുള്ള ധൈര്യം നമുക്കുണ്ടാവാറില്ല. എങ്കിലും എൻ്റെ ഹിതമല്ല അവിടുത്തെ ഹിതം നിറവേറട്ടെ എന്ന്. താൻ സഹനത്തിലൂടെ കടന്നു പോകണമെന്നതാണ് ദൈവഹിതമെങ്കിൽ അത് കംപ്ലീറ്റ് ഡെഡിക്കേഷനോടുകൂടി ഏറ്റെടുക്കാൻ യേശു തയ്യാറായിരുന്നു. ഓടിയൊളിക്കാതെ ധൈര്യപൂർവ്വം വരാനിരിക്കുന്നതിനെയെല്ലാം നേരിടാൻ അവിടുന്ന് തീരുമാനിക്കുന്നു. യേശുവിനെ പോലെ എല്ലാ സഹനങ്ങളും ഫേസ് ചെയ്യാനുള്ള ധൈര്യം നമുക്കുണ്ടാവണം എന്നതിനേക്കാൾ ഉപരി ഗെത്സെമനി നമുക്ക് തരുന്ന ചില പാഠങ്ങളുണ്ട്. തോട്ടത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ശിഷ്യന്മാരുടെ അടുത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് യേശു തിരിച്ചു വരുന്നുണ്ട്. ഒരുപക്ഷെ അവരുടെ എൻകറേജ്മെൻറ്റ് അവിടുന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാവും. പക്ഷേ ഓരോ തവണയും അവർ ഉറങ്ങുന്നതായിട്ടാണ് യേശു കാണുന്നത്. ശരീരം ദുർബലമാണെന്ന് അവിടുന്ന് പറയുമ്പോൾ അതൊരു വിമർശനമായിട്ടല്ല, വളരെ സത്യസന്ധമായിട്ടാണ് പറയുന്നത്. നമ്മുടെയൊക്കെ ആത്മാവ് യേശുവിനെ അനുഗമിക്കുന്നതിൽ വളരെ കമ്മിറ്റഡ് ആയിരിക്കാം, പക്ഷേ നമ്മുടെ ബോഡി പലപ്പോഴും വീക്കായി പോകാറുണ്ട്. മിക്കവാറും ടയേർഡാണ് നമ്മൾ. കൂടുതൽ മറ്റുള്ളവരെ സഹായിക്കാനും പക്വതയോടും ക്ഷമയോടും കൂടി പരീക്ഷണങ്ങളെയും കഷ്ടപ്പാടുകളെയും ഒക്കെ നേരിടാനും ഒക്കെ നമുക്ക് ആഗ്രഹമുണ്ടാവാം, പക്ഷേ നമ്മുടെ ശരീരം വളരെ വീക്കായി പോകാറുണ്ട്. യേശു തനിക്ക് കിട്ടിയ പാനപാത്രം നമുക്ക് വേണ്ടിയാണ് കുടിച്ചതെന്ന് ഗെത്സെമനി ഓർമ്മിപ്പിക്കുന്നു. പത്രോസും മറ്റ് ശിഷ്യന്മാരുമൊക്കെ അധികം താമസിയാതെ തന്നെ ഉപേക്ഷിക്കുമെന്ന് അവിടുത്തേക്ക് അറിയാമായിരുന്നു. എന്നിട്ടും അവർക്ക് വേണ്ടിയും നമുക്ക് വേണ്ടിയുമൊക്കെ ക്രൂശിൻ്റെ വേദന യേശു അനുഭവിച്ചു. എല്ലാ സഹനങ്ങളിലും ക്രിസ്തു നമ്മോട് കൂടെയുണ്ട്. നമ്മൾ വീക്കാകുമ്പോൾ യേശു നമ്മുടെ സ്ട്രെങ്ത്താണ്. ദുഃഖവും പേടിയും ലോൺലിനെസ്സും ഒക്കെ നമുക്ക് തോന്നുന്നത് വളരെ സാധാരണമാണ്. കാരണം യേശുവിന് പോലും അതൊക്കെ തോന്നിയിട്ടുള്ള സ്റ്റേജസ് ഉണ്ടായിട്ടുണ്ട്. അവയെല്ലാം തരണം ചെയ്ത് ജീവിതത്തിൽ മുന്നേറാനായിട്ട് യേശുവിൻ്റെ സ്നേഹവും കരുതലും എപ്പോഴും നമുക്കൊപ്പമുണ്ട്. ആ ബോധ്യം നമുക്കുണ്ടാവും. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. You are listening to Heavenly Voice from Charis Youth.